നമസ്കാരം, കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് റോബിൻ രാധാകൃഷ്ണൻ. പ്രൊഫഷണൽ പരമായി ഡോക്ടറായ റോബിൻ രാധാകൃഷ്ണൻ മോട്ടിവേഷണൽ സ്പീക്കറുമായിരുന്നു. ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ തുടക്കം മുതൽ തന്നെ താരത്തിന്റെ മത്സര രീതി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. താരത്തെ എതിർക്കുന്നവർ നിരവധി ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ പതിന്മടങ്ങായിരുന്നു അനുകൂലിക്കുന്നവർ. ഷോയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ വിമർശകരും റോബിനുണ്ടായിരുന്നു. ഒടുവിൽ സഹമത്സരാർത്ഥിയായ റിയാസ് സലീമിനെ ശാരീരികമായി നേരിട്ടുവെന്ന കുറ്റത്തിന് താരത്തെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. പാതി വഴിയിൽ ഷോയിൽ നിന്നും പുറത്താക്കിയെങ്കിലും സീസൺ 4 ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് റോബിൻ രാധാകൃഷ്ണനായിരുന്നു. ബിഗ് ബോസിന് ശേഷം പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു നടിയും സംരംഭകയുമായ ആരതി പൊടിയുമായി പരിചയപ്പെടുന്നത്. ഈ പരിചയം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹ നിശ്ചയത്തിലേക്കും എത്തി. ജൂലൈ 26 ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് റോബിനും ആരതിയും ബ്രേക്കപ്പ് ആയെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ആരതിയുടേതെന്ന പേരിൽ പ്രചരിച്ച ഒരു ഇൻസ്റ്റഗ്രാം കമന്റിന്റെ സ്ക്രീൻഷോട്ടിലൂടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ആരതി റോബിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചു. എന്നാൽ ഇതിനിടയിൽ തന്നെ കേൾക്കുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന ഒരു ആരാധകന്റെ ചോദ്യത്തിന് നോ എന്നായിരുന്നു ആരതിയുടെ മറുപടി. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു റോബിൻ. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇപ്പോഴിതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ആരതിപ്പൊടി ഇൻസ്റ്റഗ്രാമിൽ റോബിൻ രാധാകൃഷ്ണനെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, റോബിൻ ഏറ്റവും അവസാനമായി പങ്കുവച്ച പോസ്റ്റിൽ ആരതിപ്പൊടി ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇരുവരുടെ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. അതേസമയം കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ജനപ്രിയ മുഖം എന്ന വിഭാഗത്തിലേക്കുള്ള നാഷണൽ ഫെയിം 2024 അവാർഡ് കഴിഞ്ഞ ദിവസം റോബിന് ലഭിച്ചിരുന്നു. റോബിൻ ആരാധകരും ഇത് വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് പുറത്തു പോയാൽ നീ എന്ത് ചെയ്യും റോബിൻ, എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചവർ പലരുമുണ്ട്. ഇപ്പോഴും ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ സോഷ്യൽ മീഡിയ കത്തിക്കാൻ ഈ ഒരു മുതൽ മതി എന്ന കാലം തെളിയിച്ചു. ചോദിച്ചവർ പോയി എവിടെയോ മറഞ്ഞു. പക്ഷേ റോബിൻ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അതുപോലെ തന്നെയുണ്ട് എന്നാണ് ഒരു ആരാധകൻ കുറിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനാണല്ലോ ഇത്രയും എല്ലാ കീടങ്ങളെയും തരണം ചെയ്ത ഇവിടം വരെ എത്തിയത്. എല്ലാവരും ചേർന്ന തളർത്തിയേക്കാം, വീണു കൊടുക്കരുത്. ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മറയാതെ മായാതെ നിൽപ്പുണ്ട്. അതെന്നും കൂടി ഉണ്ടാകും. പിന്നോട്ട് ചിന്തിക്കാതെ മുന്നോട്ടുള്ള യാത്ര തുടരണമെന്നും മറ്റൊരു പ്രേക്ഷകൻ കുറിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.